അമിതേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ സിനിമകൾ നോക്കണ ഒരുപാട് സിനിമ ചിത്രങ്ങൾ വരുന്നുണ്ട്, പക്ഷേ അധികം നോട്ടബിൾ ആവുന്നില്ല. പക്ഷെ വരുന്ന ചിത്രങ്ങളാണെങ്കിൽ പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകർക്ക് ഇച്ചിരികൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ ഒരുപാട് സൈഡിലേക്ക് ഒതുങ്ങിപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നല്ല ചിത്രങ്ങൾ വരുന്നുണ്ട് താരം. ഇപ്പോ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ എന്നെ പോലത്തെ ഒരാൾക്ക് ഏറ്റവും വലിയൊരു കാര്യം. കാര്യം അങ്ങനെ ഒരു സിനിമയിൽ മേഖലയിൽ വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടാനോ ഒരു സാധ്യത ഒരു രീതിയിലില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളിൽ കാസ്റ്റഡ് ആയത് തന്നെ മഹാഭാഗ്യം. ആ സിനിമകള് ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് തന്നെ വലിയ മഹാഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞ് പ്രേക്ഷകർ നല്ലതും മോശമായിട്ടാണെങ്കിലും അഭിപ്രായങ്ങൾ പറയാന്ന് വെച്ചാൽ ആൾക്കാർ കണ്ടു എന്നുള്ളതാണ്. ഇപ്പൊ ചിലപ്പോ ചില സമയം തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ RDX പോലെയൊക്കെ ഭയങ്കര സെൻസേഷൻ ആയിട്ട് ഓഡിയോ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ലല്ലോ. പലപ്പോഴും ചിലപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആയിരിക്കാം. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നോട്ടീസ്ഡ് ആവാതെ പോവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇന്ന് യൂട്യൂബിൽ വന്നിട്ടായാലും OTTയിൽ വന്നിട്ടായാലും ചെയ്ത വർക്ക് നല്ലതാണെങ്കിൽ നല്ലത് ലൈഫ് ലോങ് കേൾക്കും, ചെയ്ത് വെച്ചത് മോശമാണെങ്കിൽ ലൈഫ് ലോങ് ട്രോളും കേൾക്കും. അപ്പോഴത്തെ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ ശരിക്കും ഷാർപ്പായിട്ട് നടക്കുന്ന ഒരു സമയമാണത്. ഞാൻ ഈ അടുത്ത് ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് ഇരുന്ന് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമ്പോൾ ചില നടന്മാര് മാത്രം ഭയങ്കരമായിട്ട് ട്രോളിൽ അവര് മാത്രമായിട്ട് ഇങ്ങനെ കാണാം. പക്ഷെ വേറെ ഒന്നുമല്ല, ചെയ്തത് വെച്ചതിന്റെ കുഴപ്പമാണ്. നേരത്തെ നല്ലത് ചെയ്തില്ലെങ്കിൽ പണ്ടൊന്നും ആരും കാണില്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോ എല്ലാവരും കാണും. ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാരിപ്പോ വാരിപ്പുഴ കൊലപാതകം കണ്ടിട്ടാണെങ്കിലും അവസാനം ഇറങ്ങിയ സന്തോഷമാണെങ്കിലും ഓരോ സിനിമകള് ഓരോ എലമെന്റ് യൂട്യൂബിലാണെങ്കിലും ഓൺലൈൻ മീഡിയയിലും കണ്ട് അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെന്നെ വലിയൊരു ഭാഗ്യം. അപ്പൊ ഈ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനന്ന് ഓഡിഷൻസ് നടക്കുന്ന സമയം എത്രയോ പേര് കഴിവുള്ളവരും അല്ലെങ്കിൽ കൂടെ ശ്രമിച്ചിരുന്നവരും ഇന്ന് ആരും ആ ഫീൽഡിൽ പോലും ഇല്ല. അന്ന് നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ള ആൾക്കാർ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഇട്ടിട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഇവരുടെയൊക്കെ ഒപ്പം ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. കഴിഞ്ഞ ദിവസം ഞാനൊക്കെ പറയുണ്ടായിട്ട് വലിയ വലിയ നടന്മാരെ ഒന്നും സമീപിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ ആരും വേണ്ട ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ നടന്മാരുണ്ട്, അങ്ങനെയുള്ളവരെ തേടിയാണ് ചെറിയ കഥകൾ വരുന്നത്. അങ്ങനെയെങ്കിലും പെടാനാണ് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നത്. കാര്യം എല്ലാ സിനിമയും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെയൊക്കെ മുകളിലുള്ള വലിയ നടന്മാർക്ക് കൊടുക്കാൻ ഡേറ്റുകളും എല്ലാം എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും അവസരം കിട്ടില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ വാരിക്കുള്ള കൊലപാതകം നടക്കുന്ന സമയം ഒരുപാട് വലിയ നടന്മാരുടെ പുറകെ പോയി. ചില ആൾക്കാർക്ക് ചെയ്യാൻ ജനുവിനലി സമയം ഉണ്ടായില്ല, ചില ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ചില ആൾക്കാർക്ക് ആ ലോഹ ഇടാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഡയറക്ടർ അറിയാവുന്നതുകൊണ്ട് ഓരോ ദിവസം ചോദിക്കും, ചേട്ടാ അയാൾ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും നോ പറഞ്ഞു എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ലെഡ് പൊട്ടുവരുന്നു. പക്ഷെ ഞാൻ കൂടെ ഇരുന്ന് ആണോ അയ്യോ നമുക്ക് അടുത്ത ആളെ കാണാന്ന് പറയും. പക്ഷെ എനിക്ക് ധൈര്യമില്ല പുള്ളിയോട് ചോദിക്കാനായിട്ട് ചേട്ടാ ആ റോൾ എനിക്ക് തരുമെന്നുള്ളത്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഈ പ്രോസസ്സ് തൊട്ട് മുകളിലുള്ള ആൾക്കാര് ഭയങ്കര ബിസി ആവണേന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതായത് ഒട്ടും ഡേറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അവരെത്തുന്നതോടും അടുത്ത ആൾക്കാരെ ക്യൂവിൽ നിൽക്കുന്ന പോലെയാണ്. ക്യൂവിൽ നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വിട്ടുപോയാൽ പോയി, ക്യൂവിലുണ്ടെങ്കിൽ ഈ ബാക്കിൽ നിൽക്കുന്നവരും ഫ്രണ്ടിലെത്തും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലായാലും കിട്ടിയാ മതി. ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. കാരണം ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണാത്മകമായ ഒരു കാര്യം നടന്നത് സന്തോഷം എന്ന് പറയുന്ന സിനിമ യൂട്യൂബിലാണ് റിലീസായത്. അപ്പൊ താങ്കൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് മറ്റേ OTTയിൽ ഇറങ്ങുന്നതിനെക്കാട്ടി തിയേറ്ററിൽ ഇറങ്ങുന്നതിനെക്കാട്ടി വ്യത്യസ്തമായിരുന്നു? അയ്യോ അത് ശരിക്കും അത് ആ പടത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരുന്നത് ഗുഡ് വിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ അദ്ദേഹം എടുത്തൊരു തീരുമാനമായിരുന്നു OTTയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാവുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബിലാണ് ആൾക്കാർ കാണാനുള്ള സാധ്യത. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പേരുകൾ പറയുന്നില്ല, കഴിഞ്ഞ കുറെ ആഴ്ചകളും മാസങ്ങളും അല്ലെങ്കിൽ ഒരു വർഷങ്ങളായിട്ട് നോക്കിയാൽ യൂട്യൂബിൽ നല്ല കോണ്ടന്റ്സ് പുറത്തു വിടുകയും വ്യൂവേഴ്സ് ഉള്ള ആൾക്കാരെല്ലാവരും സെലിബ്രിറ്റിയാണ്. ഇത് ചിലപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും സെലിബ്രിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഒരു വലിയ റീച്ച് തന്നെയാണ്. അപ്പൊ അത് കണ്ടിട്ടാണ് അദ്ദേഹം
ആ മൂവി എടുത്ത് ഫുൾ മൂവി യൂട്യൂബിൽ റിലീസ് ചെയ്തത്. പക്ഷെ എന്റെ ലൈഫിൽ ഇത്രയും ആൾക്കാർ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എനിക്കൂടെ ഒരു ആഴ്ചകളുകൊണ്ട് 5 മില്യണോളം വ്യൂസ് ആയി ആ സിനിമയ്ക്ക്. ഇത്രയും ആൾക്കാർ എന്നെ വിളിച്ചിട്ടില്ല. അത് യൂട്യൂബ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ പവർ തന്നെയാണ്. പിന്നെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അഭിപ്രായം അവിടെ എഴുതിയിടുന്നത് കാണാൻ പറ്റില്ല. യൂട്യൂബിൽ കറക്റ്റായിട്ട് കാണാം. നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാം, നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത്തിരി ഒന്ന് മൂഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ആകെ ചെയ്യണത് സന്തോഷം എടുക്കുക, അതിന്റെ കമന്റ് എടുക്കുക, 10 എണ്ണം വായിക്കും, ആ സന്തോഷം ഇരിക്കുക. അപ്പൊ എനിക്കത് വളരെ താങ്ക്ഫുൾ ആയിട്ട് തോന്നി. അത് ഇപ്പൊ ഈ അടുത്ത് വേറൊരു ചേട്ടൻ, അയാള് സീക്കാണ് ആഹേ എന്ന് പറയുന്ന സിനിമയുടെ റൈറ്റ്സ് കൊടുത്തിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോം. അപ്പൊ എന്തോ പ്രേക്ഷകർ കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയ കമന്റ്സ് ഒന്നും എന്നാ ഉണ്ടായില്ല. പക്ഷെ ഈ അടുത്ത് ആരോ അയാളുടെ സ്വന്തമായിട്ട് ഒരു ചാനലില് സി കേരളം എന്ന് പറഞ്ഞ് തുടങ്ങി, അയാൾ ഈ ആഹ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തു. ഇത് എനിക്കറിയില്ലായിരുന്നു, ഞാനിടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തു. ഷെയർ ചെയ്ത് അത് ഏകദേശം 2 മില്യൺ എത്തി 2 ആഴ്ച കൊണ്ട്. ഞാൻ കമന്റുകളോടെ കമന്റുകളിലൊക്കെ ഭയങ്കര ഹാപ്പി. പിന്നെയാണ് ഞാൻ ഒരു ദിവസം എടുത്ത് ഇനി എത്ര കമന്റായി വ്യൂ നയന്നെടുത്ത് നോക്കിയപ്പോ ചാനൽ ബ്ലോക്ക്ഡ് ആണ്. ഞാൻ സീൽ അറിയാവുന്ന ഒരാളെ വിളിച്ചിട്ട് ചേട്ടൻ എന്താനായിട്ട് അത് ബ്ലോക്ക് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ അറിവിൽ അങ്ങനെ ഒരു ചാനൽ ഇല്ല. അപ്പൊ ആരോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ ആ 2 ആഴ്ച ആ പടത്തിന്റെ ഹൈപ്പ് ഇത്രയും നാളില്ലാത്ത ഹൈപ്പാണ് ഞാൻ ആ 2 ആഴ്ച ഒരാൾ ഫേക്ക് ആയിട്ട് ഇട്ടോല് ഇറങ്ങുന്നത്. ആരാണെങ്കിലും നന്ദിയുണ്ട്. ചെയ്തു വെച്ച കോണ്ടന്റ്സിന് ഇന്ന് ഫ്രീ ആയിട്ട് ഏതൊരാൾക്കും അവനവന്റെ ടാലന്റോ കഴിവോ കാണിക്കാൻ പറ്റുന്നൊരു അവസരം എന്നുണ്ട്. അപ്പോ അത് എങ്ങനെയായാലും പ്രേക്ഷകന്റെ കയ്യിൽ നിന്ന് കൈഡി കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലുത്. 100 ദിവസം ഓടുന്നേക്കാളും ആ കൈഡി കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ പ്രാവ് യൂട്യൂബിൽ പ്രതീക്ഷിക്കരുത്. അഭിനയിച്ച് ഞാൻ ഇതിന്റെ അകത്ത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യം പറയാം. അഭിനയിച്ച നമ്മൾക്കുള്ള ആഗ്രഹം എന്താ ചെയ്ത് പണിച്ച് കാണിക്കണം എന്നുള്ള. ആരെങ്കിലും ഇനി പ്രാവിന്റെ എടുത്തിട്ടില്ല, ഞാൻ എപ്പോഴും ഷെയർ ചെയ്യും. പ്രാവിന്റെ കൂടെ തന്നെ വലിയ 2 ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ വലിയ വലിയ താരങ്ങളാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം താങ്കൾക്ക് അതൊരു അടിയാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു പേടിയില്ല. കാര്യം ഇതിപ്പോ എനിക്ക് പറയാനുള്ള ഒരു പേടിയോണ്ടാണ്. കുറെ ആഴ്ചകളും മാസങ്ങളും എടുത്തു നോക്കിയാല് ശരിക്കും വലിയ താരങ്ങളാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ താരമൂല്യമുള്ള ആൾക്കാരാണ് ഇന്ന് ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുകയും ഒരു 2 ആഴ്ച 3 ആഴ്ച പോകുന്നുണ്ടെങ്കിൽ ശരിക്കും തോന്നുന്നുണ്ടോ? ശരിക്കും തോന്നുന്നുണ്ടോ? ശരിക്കും ഒരു കഴിഞ്ഞ 24 മാസം മാത്രം എടുത്തു നോക്കിയാൽ മതി. ശരിക്കും ഹിറ്റ് ആയിരിക്കുന്ന സിനിമകള്, ശരിക്കും പ്യുവർ ആയിട്ട് ഹിറ്റ് ആയിരിക്കുന്ന സിനിമകള് വലിയ താരങ്ങളുടെ അല്ല. നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ നല്ലതെന്ന് തോന്നിയാൽ അതാരായാലും പോയി കാണും, നല്ലതല്ലെങ്കിൽ കാണില്ല. ഒരു രീതിയിലും കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഒരാളെയും കുറ്റപ്പെടേണ്ട കാര്യമില്ല, നല്ലതല്ലെങ്കിൽ ഓടില്ല. ഇപ്പൊ ഈ വെള്ളിയാഴ്ച 15-ാം തീയതി ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചെയ്ത പരിപാടി നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ ഏറി കയറ്റും. അപ്പൊ അതും തയ്യാറാവും ആക്സെപ്റ്റ് ചെയ്യാൻ. ചിലപ്പോൾ നല്ലതാണെങ്കിൽ ഭയങ്കര അപ്രീസിയേഷൻ പറയും, നല്ല പറയുന്ന ആൾക്കാരുടെ ക്ലിപ്സ് എടുത്ത് നമ്മളെല്ലാവരും ഷെയർ ചെയ്യും, അതും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം. ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഇല്ലെങ്കിൽ പരിപാടിക്ക് ഇറങ്ങരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരാളെ സിനിമ ചെയ്യാനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതെങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റണേ, നല്ലതായിരിക്കണേ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ അയാള് കഥ വന്ന് പറഞ്ഞ് കഥ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ എനിക്കത് ഇഷ്ടപ്പെടാറുണ്ട്. എനിക്കത് പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനേ. ഇല്ലേ, അങ്ങനെയല്ല. ഇല്ല, അത് എന്റെ അടുത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോ ഇല്ല, എനിക്കത് കഥ കേട്ടപ്പോ തന്നെ പിങ്കു പീറ്റർ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. KSRTC എന്ന് പറയുന്ന ഇതിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് എല്ലാവരും. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അത് ആദ്യം ഇങ്ങനെയുള്ള കഥ എന്നോട് വരാനായിട്ട് ഞാൻ പറഞ്ഞ ആൾക്കാരോട് ചോദിക്കുകയാണ്, ചേട്ടാ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും കിട്ടും? പക്ഷെ അവരെല്ലാവരും മടിച്ചിരുന്നത് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം ഒരിക്കൽ ചെയ്ത് കാണിക്കാതെ ആരും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരില്ല.
ഈ യുഗം വന്ന് സന്തോഷം വന്ന സ്ഥിതിക്ക് വന്ന സമയത്താണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എന്റെ അടുത്ത് വരാൻ തുടങ്ങിയത്. കാരണം എന്തെങ്കിലും നമ്മൾ ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് എഴുതുന്ന ആൾക്കാർക്ക് ഡയറക്ടേഴ്സിന് ആ ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളത് തോന്നത്തുള്ളൂ. ഞാൻ അതില് ഒരു നല്ല കഥ കേൾക്കുമ്പോ എങ്ങനെയെങ്കിലും അതിനകത്ത് ചാടിക്കലിരിക്കാൻ ഞാൻ നോക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ നമ്മള് താങ്കളുടെ കവിതകളൊക്കെ റിവ്യൂ കേൾക്കാറുണ്ട്, ബാക്കി തിയേറ്ററിൽ വരുമ്പോ ബ്രോ റിവ്യൂ പറയുക, ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരെ ചോദിക്കും. ഒരു പുതിയ നിർമ്മാതാവ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസർ എന്നും ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ എത്ര പുതിയ ആൾക്കാർ പൈസ മുടക്കി ഈ ഫീൽഡിൽ വരുന്നു, എത്ര പേര് പൈസ ഈ ഫീൽഡിൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കുന്നു, അതാണ് പുതിയ പുതിയ ആൾക്കാർക്ക് ഈ ഫീൽഡിലോട്ട് വരാനുള്ള എന്നുമുള്ള ഇൻസ്പിറേഷൻ. അല്ലെങ്കിൽ എന്നും സ്ഥിരമായിട്ട് സിനിമ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് എന്നും കടന്നു വരുമ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ അവരുടെ സക്സസ് നോക്കിയാണ് ഈ ഫീൽഡിൽ വരുന്നത്. അപ്പം എനിക്ക് വരുമ്പോൾ ചേട്ടൻ ഈ ഒരു എഫേർട്ട് എടുത്ത് ഇത്രയും പുതിയ ആൾക്കാർക്കും എല്ലാം ഒരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ പാട്ടുകൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, പുതിയ നടീ നടന്മാർ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, പുതിയ ഡയറക്ടർ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മളെല്ലാം നമ്മുടെ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു അടിച്ചുപൊളിക്കുന്ന ഒരു മൂവ്മെന്റ് ആണെങ്കിലും ഒരു ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മളെല്ലാം പ്ലേ ചെയ്യുന്ന ഒരു പാട്ട് ഏതോ ഒരു പ്രൊഡ്യൂസർ ഒരു കമ്പോസറിന് എന്നോ ഒരു എഫേർട്ട് എടുത്ത് പൈസ പേ ചെയ്ത് ഉണ്ടായതാണ് നമ്മളിരുന്ന് എൻജോയ് ചെയ്യുന്നത്, നമ്മുടെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സിന്റെ പടം വരുമ്പോൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എന്നും വിളിച്ചു പറയാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ചില സിനിമകൾ പരസ്യത്തിന്റെ കുറവ് മൂലം താരങ്ങളില്ലാത്തതിന്റെ കുറവ് മൂലം ചിലപ്പോൾ തിയേറ്ററിൽ റിലീസാകുമ്പോൾ പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വായന നാക്കുകൊണ്ടാണ് പല ആൾക്കാർ അറിയുന്നത് പോലും, പല ആൾക്കാർ ചിലപ്പോൾ ഹിറ്റിലോട്ട് എത്തുന്നത്. അപ്പം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ സഹായിക്കണം, മോശമാണെങ്കിൽ അതും പറയണം. അത് എന്തായാലും ഞങ്ങൾ തിരുത്താനായിട്ട് തയ്യാറാണ്. താങ്ക് യു സോ മച്ച്.